നമ്മളുടെ വിമാന സർവീസായി എയർ ഇന്ത്യയുടെ തലപ്പത്തേക്ക് അതിൻ്റെ സിഇഒ ആയിട്ട് വരാൻ ഉദ്ദേശിച്ചിരുന്നത് തുർക്കിയുടെ, അതായത് തുർക്കി പ്രസിഡൻ്റായിരുന്ന എർദോഗൻ്റെ മുഖ്യ ഉപദേശകനായിരുന്ന ഇൽക്കർ ഐസിയാണ്. ഈ ഇൽക്കർ ഐസി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിമാന സർവീസിൻ്റെ തലപ്പത്തേക്ക്, ടാറ്റയാണ് ഇപ്പോൾ ആ വിമാന സർവീസ് എടുത്തതെങ്കിൽ പോലും അതിൻ്റെ തലപ്പത്തേക്ക് വരുന്നതിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. അതിൻ്റെ മുൻനിരയിൽ നിന്നിരുന്ന സംഘടന RSS ആയിരുന്നു. കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എർദോഗൻ്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവായിരുന്നു. അതുമാത്രവുമല്ല, ഈ തുർക്കിയുടെ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉപദേശകനായി ഈ ഇൽക്കർ ഐസി ഇരുന്ന സമയത്താണ് ഈ അൽക്വയ്ദ പോലെ അല്ലെങ്കിൽ ലഷ്കർ ഇ തോയ്ബ പോലെയുള്ള സംഘടനകൾക്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ ആരംഭിച്ചതും അവരുടെ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവായി പോലും ഒക്കെ ഈ ഐസി പ്രവർത്തിച്ചിരുന്നതാണ്. അങ്ങനെ അനവധി കേസുകൾ ഈ ഐസിക്കെതിരെ വിവിധ രാജ്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് കോടതികളൊക്കെ ആ ഐസി ആ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കി എങ്കിൽ പോലും അദ്ദേഹത്തെ ഒരു കടുത്ത ഇന്ത്യ വിരോധിയായിട്ടാണ് നമ്മുടെ രാജ്യം കാണുന്നത്. ഏതായാലും നമ്മുടെ രാജ്യത്തേക്ക് വിദേശത്തു നിന്നൊരു പൗരൻ ജോലിക്കായി വരുമ്പോൾ അനവധി കടമ്പകൾ കടക്കേണ്ടതുണ്ട്. വിവിധ മന്ത്രാലയങ്ങളുടെ അനുമതി ആവശ്യമാണ്. ഇതിൽ റോയുടെ അനുമതി മാത്രമായിരുന്നു ഇദ്ദേഹത്തിന് ലഭിക്കാതെ ഇരുന്നത്. അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ RSS ശക്തമായ ഒരു എതിർപ്പ് ഉയർത്തിയ സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇൽക്കർ ഐസി തന്നെ സ്വയം പിന്മാറിയിരിക്കുന്നു. താനൊരു വിവാദത്തിനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 2022 ടർക്കിഷ് എയർലൈൻസിൻ്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. ആ ചെയർമാൻ സ്ഥാനമൊക്കെ രാജിവെച്ച് എയർ ഇന്ത്യയുടെ ചെയർമാനായി വരും എന്നുള്ളൊരു വലിയ വാർത്ത തന്നെ വന്നിരുന്നു. ടാറ്റയുടെ ഔദ്യോഗികമായി അവർ അറിയിച്ചില്ലെങ്കിൽ പോലും അവരുടെ വക്താവ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഈ അവസരത്തിലാണ് ഏതായാലും ഇൽക്കർ ഐസിക്കെതിരെ വലിയ വിവാദം RSSന്റെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടായതും ഇൽക്കർ ഐസി മാറിയതും. ഏതായാലും എർദോഗൻ്റെ ഒരു രാഷ്ട്രീയ ഉപദേഷ്ടാവായിരുന്ന വ്യക്തി, ഒപ്പം തന്നെ അൽക്വയ്ദയും ഒപ്പം തന്നെ ലഷ്കർ ഇ തോയ്ബയും ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നില്ലെങ്കിൽ അവരുടെ ഫണ്ട് വിനിയോഗത്തിൻ്റെ പ്രധാന കണ്ണിയായിരുന്ന അതിൻ്റെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഇൽക്കർ ഐസി സ്വയം പറഞ്ഞിരിക്കുന്നു താൻ എയർ ഇന്ത്യയുടെ സിഇഒ ആകാനില്ല, എയർ ഇന്ത്യയുടെ തലപ്പത്തേക്കില്ല, താൻ വിവാദമുണ്ടാക്കാനുമില്ല, പിന്മാറുന്നു എന്ന ഒരു പക്ഷേ ഒരു വലിയ ആശ്വാസം ഉണ്ടായിട്ടുണ്ടാകും. എല്ലാവർക്കും ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.